സ്വന്തമായി രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ അന്തസ്സോടെ സഞ്ചരിക്കുന്ന പലരെയും കൗതുകലോകത്തിൻ്റെ മുൻലക്കങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കരയിലോ ആകാശത്തോ ജലോപരിതലത്തിലോ സഞ്ചരിക്കുന്ന വാഹനങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ചെറുമുങ്ങിക്കപ്പൽ രൂപകൽപ്പന ചെയ്ത ഉക്രൈൻകാരനെ പരിചയപ്പെടാം. വസൈൽ ചിക്കൂർ ഉക്രൈനിൽ ഒഡേസ കരിങ്കടൽ തീരത്തെ ഒരു വ്യവസായിയാണ്. സാധാരണ വ്യവസായികളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ 48-കാരൻ്റെ ജീവിതാഭിലാഷം. സ്വന്തമായി ഒരു മുങ്ങിക്കപ്പൽ നിർമ്മിക്കാനായിരുന്നു വസൈൽ ആഗ്രഹിച്ചത്. നീണ്ട നാളത്തെ പരിശ്രമങ്ങൾക്കു ശേഷം വസൈൽ ആഗ്രഹം സഫലമാക്കി. ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ നിർമ്മിച്ച് വിറ്റഴിക്കുകയാണ് വസൈലിൻ്റെ വ്യവസായം. 6 വർഷത്തെ പരിശ്രമം കൊണ്ട് 7 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് വസൈൽ ഈ ചെറുമുങ്ങിക്കപ്പൽ നിർമ്മിച്ചത്. കുട്ടിക്കാലം മുതൽ ജീവിതം കടൽ തീരത്താണ്. അന്നു മുതൽ ആഗ്രഹിക്കുന്നത് തോന്നുംപടി കടലിനടിയിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചാണ്. സ്വപ്നം സാധ്യമായ സന്തോഷത്തിലാണ് വസൈൽ. വസൈലിൻ്റെ ചെറുമുങ്ങിക്കപ്പലിന് 3 മീറ്ററാണ് നീളം. കടലിൽ 50 മീറ്ററോളം ആഴത്തിൽ സഞ്ചരിക്കാൻ ഈ മുങ്ങിക്കപ്പലിന് ശേഷിയുണ്ട്. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത ലഭിക്കും. സ്വപ്ന സാഫല്യമെന്ന് പറഞ്ഞാലും വസൈൽ മുങ്ങിക്കപ്പലിൽ കടലിലിറങ്ങുന്നതിനോട് കുടുംബാംഗങ്ങൾക്ക് എതിർപ്പാണ്. ഭർത്താവ് കടലിൽ പോയാൽ തിരികെ എത്തുന്നതുവരെ ഭാര്യയും മകളും പ്രാർത്ഥിച്ചിരിക്കും. അപകട സാധ്യത ഏറെയുള്ളതിനാൽ ഇതുവരെ 7 തവണ മാത്രമാണ് മുങ്ങിക്കപ്പൽ കടലിലിറങ്ങിയിട്ടുള്ളത്. സംരംഭം വിജയമായതിനാൽ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള മറ്റൊരു മുങ്ങിക്കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വസൈൽ ഇപ്പോൾ. വ്യാവസായിക അടിസ്ഥാനത്തിൽ മുങ്ങിക്കപ്പൽ നിർമ്മിക്കാനുമുണ്ട് പദ്ധതി. 5 പേർക്കിരിക്കാവുന്ന മുങ്ങിക്കപ്പൽ നിർമ്മിച്ച് കടലിനടിയിൽ ഉല്ലാസയാത്രയ്ക്കായി വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമങ്ങൾ നടന്നുവരുന്നു. സ്വകാര്യ മുങ്ങിക്കപ്പലുകൾക്ക് രജിസ്ട്രേഷൻ രാജ്യത്ത് സാധ്യമല്ലാത്തതിനാൽ ആ ശ്രമം എത്ര കണ്ട് ഫലവത്താകുമെന്ന് കണ്ടറിയണം.